നെടുമുടി വേണുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യങ്കാളി ഹാളിലെത്തി മഹാനടന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും കുണ്ടുമൻകടവിലെ നെടുമുടി വേണുവിന്റെ വീട്ടിലെത്തി ആദരമർപ്പിച്ചു. നെടുമുടി വേണുവിന്റെ മരണം തനിക്ക് വ്യക്തിപരമായ നഷ്ടമാണെന്ന് മമ്മൂട്ടി പ്രതികരിച്ചു. ജ്യേഷ്ഠ സഹോദരനേക്കാൾ ഉയർന്ന പദവിയാണ് നെടുമുടി വേണുവിന് തന്റെ ജീവിതത്തിലുണ്ടായിരുന്നതെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ചടങ്ങുകൾ നടക്കുക. കിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു നെടുമുടി വേണുവിന്റെ അന്ത്യം. ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മരണസമയത്ത് ഭാര്യയും മക്കളും ഒപ്പമുണ്ടായിരുന്നു. മലയാളത്തിലും തമിഴിലുമായി നെടുമുടി വേണു 500-ലധികം ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. നിരവധി സിനിമകൾക്കും തിരക്കഥ രചിച്ചിട്ടുണ്ട്. ഒരു ചിത്രം സംവിധാനം ചെയ്തു. സിനിമയിലെ വിവിധ പ്രകടന മികവുകൾക്ക് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഈ മഹാനടനെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. എവിടെ നിന്നും പർച്ചേസ് ചെയ്തതാവട്ടെ, വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ തന്നെ ലേറ്റസ്റ്റ് ഡിസൈൻ ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ പണിക്കൂലിയിൽ ആകർഷകമായ ഡിസ്കൗണ്ട് ഓഫറും. ഈ സുവർണ അവസരം ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.